السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഇസ്ലാമിന്റെ സംഘടിത ശക്തിയെ തകർക്കുകയും പിളർക്കുകയും ചെയ്തുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയാദർശങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഒരുപാട് കക്ഷികൾ വിഘടിതരായി പുറത്തുപോയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം അതിന്റെ സാക്ഷിയാണ്. ഓരോ വിഭാഗങ്ങളും പിരിഞ്ഞുപോകുമ്പോൾ പിരിഞ്ഞുപോകുവാൻ കാരണമായി പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കയ്യിലാണ് ആദർശമുള്ളത് എന്നും ഞങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ അനുയായികൾ എന്നുമാണ്. അങ്ങനെ പിരിഞ്ഞുപോയ ഒരുപാട് കക്ഷികൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും പിഴച്ചുകൊണ്ട് പുറത്തുപോയ കക്ഷികൾക്ക് തുടക്കം കുറിച്ചത് ഖവാരിജുകൾ എന്ന് പറയുന്ന കക്ഷികളാണ്. ഖവാരിജുകളാണ് ലോകത്ത് ആദ്യമായി ഇസ്ലാമിന്റെ സംഘടിത ശക്തിക്ക് വിള്ളലുണ്ടാക്കിക്കൊണ്ട് വിഘടിതരായി പുറത്തുപോയത്. അവിടെ നിന്ന് അങ്ങോട്ട് തുടക്കം കുറിച്ച ആ പ്രവർത്തനം ലോകത്ത് ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുപോകുന്ന കക്ഷികളെല്ലാം തെളിവുകളും പ്രമാണങ്ങളും തങ്ങളുടെ കയ്യിലാണെന്നും മറ്റുള്ളവർക്ക് തെളിവുകളും പ്രമാണങ്ങളും ഇല്ല എന്നും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മുസ്ലിം സംഘടിത ശക്തിക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ പല സംഘടനകളും സഹാബിമാരുടെ കാലഘട്ടത്തിൽ തന്നെ നിലവിൽ വന്നെങ്കിലും അവയെല്ലാം അധികം താമസിയാതെ അടുത്ത കാലഘട്ടങ്ങളിലായി തകർന്നു പോവുകയാണ് ചെയ്തത്.
എന്നാൽ സഹാബിമാരുടെ കാലഘട്ടങ്ങളിൽ ഉത്ഭവിച്ച പല വിഘടിത കക്ഷികളുടെയും ആശയങ്ങളെയും ആദർശങ്ങളെയും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നും ലോകത്ത് പല കക്ഷികളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയകാല വിഘടിത കക്ഷികളുടെ പേരിലല്ലെങ്കിലും മറ്റു ചില പേരുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കക്ഷികൾക്കും സംഘടനകൾക്കും പഴയകാല പിളർപ്പന്മാരുടെയും പഴയകാല വിഘടിതരുടെയും ആശയങ്ങളുടേതായ പല രൂപത്തിലുള്ള തത്വങ്ങളും അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് നമ്മുടെ ഏതാനും ക്ലാസുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയാദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവന്റെ ദീനിന് ഹിദ്മത്ത് ചെയ്യുന്ന സ്വാലിഹായ ആളുകളുടെ ഗണത്തിൽ നമ്മയെല്ലാവരെയും ചേർക്കുകയും സ്വാലിഹീങ്ങളായി തന്നെ മരണപ്പെട്ട് സ്വാലിഹീങ്ങളോടൊപ്പം നാളെ സ്വർഗരാജ്യത്തിൽ ഒന്നിച്ചു ചേരുവാനും സർവശക്തൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ സംഘടിത ശക്തിയിൽ നിന്ന് വിള്ളലുണ്ടാക്കി ആദ്യമായി പുറത്തുപോയ അവാന്തര വിഭാഗമാണ് ഖവാരിജുകൾ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആദ്യമായി ഇങ്ങനെ ഒരു പാർട്ടി മുസ്ലിം ലോകത്ത് ഉണ്ടാകുവാനുള്ള കാരണമെന്ത്? നമ്മിൽ പലരും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കക്ഷിയെ കേൾക്കുന്നത്. കാരണം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയും ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. ലോകത്ത് ഖവാരിജുകൾ എന്ന പേരിൽ ഒരു സംഘടന ഇന്ന് നിലവിലില്ല. പക്ഷേ ആ വിഭാഗം ഇസ്ലാമിന്റെ സംഘടിത ശേരിയിൽ നിന്ന് പുറത്തുപോകുമ്പോൾ പറഞ്ഞ പല കാരണങ്ങളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ പൂർണ്ണമായ രൂപത്തിലല്ലെങ്കിലും എളിയ തോതിലെങ്കിലും ഇന്നും നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘടനകളിൽ തങ്ങി നിൽപ്പുണ്ട്. അവിടേക്കാണ് നമുക്ക് ചർച്ച കൊണ്ടുപോകുവാനുള്ളത്. ഖവാരിജുകളുടെ വിത്ത്, അതിന്റെ തുടക്കം, അവരൊരു സംഘടനയായി രൂപീകരിക്കപ്പെടുന്നതിന്റെ മുമ്പേ അവരുടെ ഈ സുഖക്കേടിന്റെ ചില തുടക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരിക്കൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആദ്യം പരാജയമാണുണ്ടായതെങ്കിലും യുദ്ധത്തിന്റെ അവസാനഘട്ടം മുസ്ലിമീങ്ങൾക്കാണ് വിജയമുണ്ടായത്. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഗനീമത്ത് സ്വത്ത് അഥവാ ശത്രുക്കൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തിനാണ് ഗനീമത്ത് എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രയോഗിക്കപ്പെടുന്നത്. അങ്ങനെ കുറെ സ്വത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഹുനൈൻ യുദ്ധത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിമാർക്കിടയിൽ ഗനീമത്ത് സ്വത്ത് വീതിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, മുഹമ്മദേ, നീ നീതി പാലിക്കണം. എഴുതില്ല മുഹമ്മദ്, നീതി പാലിക്കണം മുഹമ്മദേ, നിന്റെ ഓഹരിവെപ്പ് ശരിയായിട്ടില്ല. നീ ഗനീമത്ത് സ്വത്ത് നീ തോന്നിയതുപോലെ വീതിക്കുന്നുവോ, നിന്റെ ഈ ഓഹരിവെപ്പ് ശരിയായിട്ടില്ല, അതുകൊണ്ട് നീ അനീതിയാണ് ചെയ്തിരിക്കുന്നത്, നീതി പാലിക്കണം മുഹമ്മദേ എന്ന്
പൊന്നാര റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരുത്തൻ എണീറ്റിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അയാളുടെ പേര് ചരിത്രത്തിൽ കാണാം, സുൽഹോയിസ്റ എന്നായിരുന്നു ആ മനുഷ്യന്റെ പേര്. ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഫമൻ അഴുതിൽ ഇലാലം അഴുതിൽ, ഈ ഞാൻ നീതിമാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതിമാലിക്കുന്നവൻ? നീതിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നീതിമാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ലോകത്ത് നീതിമാലിക്കുക? ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, നബിയെ, അവനെ ഇന്ന് വിട്ടുതരിക, ഞങ്ങളവന്റെ കഴുത്ത് വെട്ടട്ടെ, പെരടി വെട്ടി മുറിച്ചോളാം. റസൂലുള്ളാഹിയുടെ സദസ്സിൽ നിന്ന് അപമര്യാദയായി സംസാരിക്കുകയും റസൂലുള്ളാഹിനെ ശകാരിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ വെറുതെ വിട്ടുകൂടാ, അതുകൊണ്ട് നബിയെ അനുവാദം തരണം, ഞങ്ങളവന്റെ കഴുത്ത് വെട്ടട്ടെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദഅഹു, അവനെ വിട്ടേക്ക്. ഫഇന്നലഹു വസഹാബൻ യഹ്ദിറു അഹദുക്കും സലാത്തഹു മഅ സലാത്തിഹിം വസിയാമഹു മഅ സിയാമിഹിം യഖ്റഊന അൽഖുർആന ലാ യുജാവിസു തറാഖിയഹും യംറുഖൂന മിനദ്ദീൻ كما يمرق السهم من الرمية. സഹീഹായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത് കാണാം. റസൂലുള്ള പറയുന്നു, അവനെ വിട്ടേക്ക്, അവനെ കൊല്ലണ്ട. സൈന്യ ലഹു വസഹാബൻ, അവന് ചില അനുയായികൾ വരാനിരിക്കുന്നു. യഹ്സിറു അഹദുക്കും സലാത്തഹു മഅ സലാത്തിഹിം, അവരുടെ ലക്ഷണങ്ങളാ റസൂലുള്ള പറയുന്നത്. യഹ്സിറു അഹദുക്കും സലാത്തഹു, നിങ്ങളിൽ ഒരു തന്റെ നിസ്കാരവുമായ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിസ്കാരമൊക്കെ വളരെ തുച്ഛമായി നിങ്ങൾക്ക് തോന്നിയേക്കും. പറഞ്ഞാൽ നിങ്ങളെക്കാൾ ഏറെ നിസ്കരിക്കുന്ന ഒരു ടീമാവര്. വസിയാമഹുമായ സിയാമിഹിം, അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തട്ടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമ്പ് തന്നെ നിസ്സാരമായിട്ട് തോന്നിയേക്കും. ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അവര്. പക്ഷേ യഖ്റഊന അൽഖുർആന, അവര് ഖുർആൻ ഓതുന്നതാണ്. ലാ യുജാവിദു തറാഖിയഹും, പക്ഷേ അത് അവരുടെ തൊണ്ടക്കുഴികൾ വിട്ട് താഴോട്ടിറങ്ങുകയില്ല. ഖുർആൻ അവരോതും, പക്ഷേ അത് അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയില്ല. യംറുഖൂന ബിദ്ദീൻ, മതത്തിൽ നിന്ന് അവര് പുറത്തു പോവുക തന്നെ ചെയ്യും. കമാ യംറുഖു സഹ്മു മിനർ റമിയതി, അമ്പ് കൊണ്ട വേട്ടമൃഗത്തെയും തുളച്ചുകൊണ്ട് അമ്പ് പുറത്തേക്ക് തെറിക്കുന്നതുപോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ മുന്നറിയിപ്പ് നൽകിയത്. വേറൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ ലിഹി ഹാദാ ഔ ഫീ അഖ്ബി ഹാദാ, ഇയാളുടെ പരമ്പരയിൽ ഇയാളുടേതായ ഈ രൂപത്തിൽ നമ്മോട് ചോദ്യം ചോദിച്ച ഈ മനുഷ്യന്റെ പരമ്പരയിൽ ഒരു ജനത വരാനിരിക്കുന്നു. യഖ്റഊന അൽഖുർആന, അവർ ഖുർആനോതും. ലാ യുജാവിസു ഹനാജിറഹും, അത് അവരുടെ തൊണ്ടക്കുഴികൾ വിട്ട് പുറത്തേക്ക് പോവുകയില്ല. യംറുഖൂന ബിനദ്ദീൻ, മതത്തിൽ നിന്നവർ പുറത്തു പോകും. മുറൂഖ സഹമീമിന റബിയത്തി, അമ്പ് കൊണ്ട വേട്ടമൃഗത്തിൽ നിന്ന് തുളച്ചിട്ട് അമ്പാട് പുറത്തേക്ക് പോകുന്നത് പോലെ ഇവർ ദീനിന്ന് പുറത്തേക്ക് പോകും. അവരുടെ വേറൊരു സ്വഭാവം പറയാം, അവര് മുസ്ലിമീങ്ങളെ കൊന്നുകളയുന്നതാണ്. വിഗ്രഹാരാധകന്മാരെ അവർ വെറുതെ വിടുകയും ചെയ്യും. ഞാനെങ്ങാനും എനിക്കെങ്ങാനും അവരെ കിട്ടിയിരുന്നുവെങ്കിൽ അഹദ് ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ ഞാനവരെ നശിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് നടത്തിയ പ്രവചനത്തിന്റെ മറ്റൊരു രൂപമാണത്. ഇനിയും നമുക്ക് കാണാം, അവര് യത്ലൂന കിതാബല്ലാഹി റഖ്ബാ, പട്ടയായി അല്ലാഹുടെ ഖുർആൻ ഓതും. അങ്ങനെ അവരതിൽ നിന്ന് തെറ്റിപ്പോകും. ഇത്രയും കൂടി പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഖുറുജൂന അലാ ശൈനി ഫുർഖത്തിൻ മിനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന കാലത്തും സമയത്തുമാണ് ഇവർ പുറത്തേക്ക് വരിക. ഒരു സംഘടിത രൂപം പ്രാപിച്ചുകൊണ്ട് ഇവർ പുറത്തേക്ക് വരുന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ രണ്ട് ചേരിയുണ്ടാകുന്ന
പേര് തിരിഞ്ഞ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ആ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് വരിക എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവിനെയും ലക്ഷണങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു. ഖവാരിജുകളുടെ നേതാവ് റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്ത ദുൽ ഖുവൈസറത്ത് എന്ന മനുഷ്യനാണ്. ലക്ഷണങ്ങൾ എന്താ പറഞ്ഞത്? ഒരു ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അത് തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്കിറങ്ങൂല, വെറുതെ പറച്ചില് മാത്രമാണ്. ഖുർആനിന്റെ ആശയവും അവരുടെ ജീവിതവുമായി ബന്ധമില്ല. അവര് ജനം ഭിന്നിക്കുന്ന കാലത്താണ് രംഗത്ത് വരിക. സത്യത്തോട് ഏറ്റവും അടുപ്പമുള്ള കക്ഷി അവർ രംഗത്ത് വരുന്ന കാലത്ത് അവരുമായി പൊരുതും. അതുപോലെ തന്നെ മുശ്രിക്കുകളെ ഉപേക്ഷിച്ച് മുസ്ലിമീങ്ങളെയാണ് അവർ കൊന്നുകളയുക. സ്വഹാബത്തിന്റെ ആരാധനകൾ പോലും ഇവരുടേതുമായി തുലനം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായി തോന്നും. അവരെ കണ്ടുമുട്ടിയാൽ ആദവംശത്തെ നശിപ്പിച്ചതുപോലെ നശിപ്പിച്ചു കളയണം. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കക്ഷിയെ സംബന്ധിച്ച് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് നടത്തിയ മുന്നറിയിപ്പുകൾ. അപ്പൊ അത്രയും ഒരു തുടക്കം അന്ന് പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞു. വേറെ പ്രവർത്തനമൊന്നും വരിക്കുണ്ടായില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയ ഈ ഭാഗം പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ പലപ്പോഴായി രംഗത്ത് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇവരെ കാണുന്നത് മറഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ഇവന്റെ അനുയായികളായ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ കണ്ടെത്തുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരിക്കലാ മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ഒരു ഹൽഖ സംഘടിപ്പിക്കുന്ന ആളുകളായിട്ടാണ് പിന്നെ ഇവർ പുറത്തുവരുന്നത്. എന്താണ് ആ സംഭവം? അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഖിലഖൻ ജുലൂസൻ യൻതദിറൂന സ്വലാ. ഒരിക്കൽ അദ്ദേഹം പള്ളിയിലെത്തി നോക്കുമ്പോ അതാ പള്ളിയിൽ കുറെ ഹൽഖകൾ കാണുന്നു. യൻതദിറൂന സ്വലാത്ത, അവർ നിസ്കാരത്തെ കാത്തിരിക്കുകയാണ് സുബഹിക്ക് മുമ്പേ. പള്ളിയിൽ കുറെ ഹൽഖകളുണ്ട്. ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ, ഓരോ ഹൽഖയിലും അതാ ഒരാൾ നിൽക്കുന്നു. ഫീ ഐദീഹിം ഹസാ, അവരുടെ കൈകളിൽ ഓരോരുത്തരുടെ കൈകളിലും കല്ലുണ്ട്, ചരക്കല്ലുണ്ട്. ഫയഖൂലു, അപ്പോൾ ഒരാൾ പറയുന്നു, കബ്ബിറൂമി, ആ നിങ്ങൾ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയൂ എന്ന് പറയുമ്പോ ഫയുകബ്ബിറൂന ബി, ആ അവർ 100 വട്ടം തക്ബീർ ചൊല്ലുന്നു. ഫയഖൂലു, പിന്നെ ഇയാൾ പറയുന്നു, ഹല്ലിലൂമി, ആ നിങ്ങൾ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. ഫയുഹല്ലിലൂന ബി, ആ അപ്പൊ ഇവർ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. വയഖൂലു, പിന്നെ അയാൾ പറയുന്നു, സബ്ബിഹൂമി, ആ നിങ്ങൾ 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ. ഫയുസബ്ബിഹൂന ബി, ആ അങ്ങനെ അവർ 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു. ഇങ്ങനെ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി ചരക്കല്ലുകൾ കൂട്ടിയിട്ടുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ പല ഹൽക്കകളായിക്കൊണ്ട് കുറെ ടീമിങ്ങനെ റസൂലുള്ളാഹിയുടെ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതായിട്ടാണ് സഹാബി പോയപ്പോ കണ്ടത്. ഈ വിവരം അബൂ മൂസ അല്ലശരി പെട്ടെന്ന് ഓടി വന്നിട്ട് സഹാബിമാരിൽ പ്രമുഖനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അവനോട് പറഞ്ഞു, ഇതാ പള്ളിയിൽ പോയപ്പോ ഇങ്ങനെ ഒരു സംഭവം കണ്ടിരിക്കുന്നു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അബൂ മൂസ അല്ലശരിയോട് ചോദിച്ചു, ും അപ്പണി കണ്ടിട്ട് നീ എന്താ അവരോട് പറഞ്ഞത്? ആരാ അദ്ദേഹം പറയുന്നു, മാ കുൽത്തുലഹും അമ്രിക്ക, നിങ്ങളുടെ കൽപ്പന എന്താണെന്നറിയട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നതിന്റെ ശേഷം മതി എന്റെ പ്രതികരണം എന്ന നിലക്ക് ഞാൻ അവരോടൊന്നും പറയാതെ ഇങ്ങ് പോന്നതാണ് നിങ്ങളോട് വിവരം പറയാൻ. ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? നിനക്ക് അവരോട് പറയാമായിരുന്നില്ലേ, എടോ റസൂലുള്ള എണ്ണം പിടിക്കാൻ പറയാത്ത ഒന്ന് എണ്ണം പിടിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് നല്ലത് ചൊല്ലുമ്പോ നിങ്ങൾ എന്തിനാ എണ്ണുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെ എണ്ണിക്കൂടെ, നിങ്ങളുടെ നന്മകൾ അല്ലാഹു തആല പാഴാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. സുമ്മമല്ല, അങ്ങനെ അബൂ മൂസ അല്ലശരി റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹു പള്ളിയിലേക്ക് പോയി. ഫമലൈനാ മഅഹു, ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം പള്ളിയിൽ ചെന്നപ്പോ ആ ഹൽഖ പിരിഞ്ഞു പോയിട്ടില്ല. അവിടെ അതാ നിന്നുകൊണ്ട്
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിക്കുകയാണ്, പള്ളി ചെന്നപ്പോ ഈ സംഭവം കണ്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരെ സഹാബിമാരൊക്കെ ചെന്ന് ചോദിച്ചു, മാഹാദല്ലദീ യറാകും തസ്നഊൻ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്ന പണിയെന്താ? അവരുടെ മറുപടി, ആ അബാ അബ്ദുറഹ്മാൻ ഹസൻ ഔദ് ബി തക്ബീറ വ തഹ്ലീല വ തസ്ബീഹ്, ഞങ്ങൾ തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ എണ്ണുകയാണ് കല്ലുകൊണ്ട്. പാലാപ്പ അദ്ദേഹം അവരോട് പറഞ്ഞു, ും നിങ്ങളുടെ തിന്മകളെ എണ്ണിക്കോ, നിങ്ങളുടെ നന്മകൾ പാഴായി പോവുകയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അവരോട്, വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, ഏ മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾക്കെന്താണ് സംഭവിച്ചത്? മാ അസറാ ഹലക്കത്തക്കും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്? ഹൗലായി സ്വഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിദാ മുതവാഫിറൂൻ, ഇവിടെയുണ്ടല്ലോ സ്വഹാബിമാരൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് തന്നെ. വഹാദിഹി സിയാബുലം തബില, റസൂലുള്ളാഹ ഉപയോഗിച്ച വസ്ത്രമാണെങ്കിൽ നുരുമ്പിയിട്ട് പോലുമില്ല. വആനിയതുഹൂലം തുക്സർ, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുമില്ല. അപ്പോഴേക്കും റസൂലുള്ള നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് അധികം കാലഘട്ടം കഴിഞ്ഞിട്ടില്ല. സഹാബിമാരൊക്കെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾക്കെങ്ങനെ ഇസ്ലാമിലില്ലാത്ത ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യം വന്നു? വല്ലദീന സീദിയതിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ഇന്നക്കും ലാലാ മില്ലത്തിൻ ഹിയാഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമായ ഒരു മാർഗം കൊണ്ടുവരാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? അങ്ങനെ കൊണ്ടുവരികയാണോ നിങ്ങൾ? അവ മുത്തത്തെഹൂതാപലാല, അതോ നിങ്ങൾ വലാലത്തിന്റെ വാതില് നിങ്ങൾ തുറന്നു വെച്ചതാണോ? ഇത് ഇസ്ലാമിലില്ലാത്തൊരു സമ്പ്രദായം. പുതിയതായിട്ട് പള്ളിയിൽ ഇങ്ങനെ ഒരിക്കലും സമ്പ്രദായവും കൊണ്ടുവരാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? ഇതെന്ന് പറഞ്ഞവരെ ശകാരിച്ചപ്പോ അവരെ മറുപടി, ലോകത്തെ എല്ലാ ആൾക്കാരും തിരിച്ചു ചോദിക്കണ മറുപടി, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, സഹാബിയെ അബൂ അബ്ദുറഹ്മാൻ, ഓ അബൂ അബ്ദുറഹ്മാനെ, മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മയല്ലാതെ ഉദ്ദേശിച്ചില്ല. ഞങ്ങൾ നല്ല കാര്യമല്ലേ ചെയ്യണത്? ഞങ്ങൾ നല്ല തെറ്റാണോ ചെയ്തത്? ഞങ്ങൾ നല്ല കാര്യമല്ലാതെ ഉദ്ദേശിച്ചില്ല. ഉടനെ സഹാബിയുടെ മറുപടി, വക്കം മിൻ മുരീദിൽ ലിൽ ഖൈരി ലൻ യുസീബഹു, എത്രയെത്ര ആളുകളാണ് നല്ലതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ ഖൈർ കിട്ടാതെ കണ്ട് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് വിവരം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആ സംഭവത്തെക്കുറിച്ച് സഹാബി പറയുകയാണ്, റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അന്ന ഖൗമൻ യഖ്റഊന അൽ ഖുർആൻ, ഒരു വിഭാഗം ജനങ്ങൾ അവർ ഖുർആൻ ഓതും, ലാ യുജാവിസു തറാഖിയഹും, അതവരുടെ ഈ തൊണ്ടക്കുഴി വിട്ട് താഴോട്ട് ഇറങ്ങുകയില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ആ കൂട്ടരിൽ ഭൂരിപക്ഷവും നിങ്ങളിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതാണ് വിഷയവുമായിട്ടുള്ള ബന്ധം. ഈ ടീമിനോട് സഹാബി പറയുകയാണ്, റസൂലുള്ള ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളവർ ഖുർആനോതും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അവർ ദീനിൽ നിന്ന് വേട്ട മൃഗത്തിന് അമ്പുകൊണ്ടിട്ട അമ്പതിനെ തുളച്ച് പുറത്തേക്ക് പോകും പോലെ പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. ആ കക്ഷിയുടെ എല്ലാ സ്വഭാവങ്ങളും നിങ്ങളിൽ കാണുന്നു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് അംറു ബിനു സലമ റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഈ ടീമിൽ കണ്ടിട്ടുള്ള, ഈ ഹൽഖകളിൽ കണ്ടിട്ടുള്ള ഭൂരിപക്ഷം ആളുകളെയും ഞങ്ങൾ കാണുകയുണ്ടായി. യുസായിനൂനനാ, അവർ ഞങ്ങളെ കുത്തിപ്പരിപ്പേൽപ്പിക്കാൻ വേണ്ടി നൗമൻ നെഹ്റുവാനി, നെഹ്റുവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഖവാരിജുകളും മുസ്ലിമീങ്ങളും തമ്മിൽ സംഘട്ടനം നടന്നപ്പോ ഖവാരിജുകളോടൊപ്പം ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ കുത്തിനോവിക്കാനും കുത്തിക്കൊല്ലാനും വേണ്ടി ഒപ്പം ചേർന്നതായിട്ട് ഈ ടീമിലെ ആളുകളെ ഭൂരിപക്ഷത്തെയും ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് ഈ ടീമിനെ കുറിച്ച് പിന്നീട് പരിചയപ്പെടുത്തിയിട്ട് ഈ സംഭവം പിൽക്കാലത്ത് റിപ്പോർട്ട് ചെയ്ത അംറു ബിനു സലമ റളിയല്ലാഹു തആലാ പറയുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിയുടെ കാലത്ത് റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്ത മനുഷ്യൻ, അയാളുടേതായ പരമ്പരയിൽ കുറെ ആളുകൾ,
അത് പിന്നെ വേറെ ചില രൂപത്തിൽ പള്ളിയിൽ, പിന്നെ ഇവരൊരു സംഘടിതമായൊരു സ്വഭാവത്തോടുകൂടി ഹവാരിജികൾ ഒരു ടീമായി തന്നെ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. അപ്പോഴേക്ക് കാലം കുറച്ചും കൂടെ കഴിഞ്ഞു. അതെപ്പോഴാ? സിദ്ദീഖുല്ലക് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഇല്ല, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ശക്തമായ നിലക്ക് ഇവര് പുറത്തേക്ക് ഒരു സംഘടിത രൂപം പ്രാപിച്ചുകൊണ്ട് ഹവാരിജികൾ പുറത്തേക്ക് വരികയാണ്. അതെങ്ങനെയാണ് സംഭവം? അലി റളിയല്ലാഹു തആല അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയുണ്ടായി. രണ്ടും മുസ്ലിമീങ്ങളാണ്. നമുക്കറിയാം അലി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളുകളും തമ്മിൽ ചേരിതിരിഞ്ഞുകൊണ്ട് ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിന് രാഷ്ട്രീയപരമായ പല കാരണങ്ങൾ ഉണ്ടായിരുന്നു, അവിടേക്ക് നമ്മൾ പോകുന്നില്ല. ആ യുദ്ധം നടന്നത് ഹിജറ 37 ഹിജറ 37 എന്ന് പറയുമ്പോ റസൂൽ മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒന്നാമത്തെ വർഷമാണ് ഹിജറ 1. അങ്ങനെ ഹിജറ 11 വർഷമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. പിന്നെ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെയും ഒക്കെ ഭരണകാല ശേഷം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഹിജറ 37 യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് സിഫീൻ എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ച് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷിയും മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷിയും തമ്മിൽ സിഫീൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധം നടന്നു. അതിന്റെ മുമ്പ് ജമൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധവും നടന്നിരുന്നു. ഏതായാലും ഈ സിഫീൻ യുദ്ധത്തോടുകൂടിയാണ് ഇവർ മറനീക്കി പുറത്തേക്ക് വരുന്നത്. അതിനുണ്ടായ കാരണമാണ് നമുക്ക് വിശകലനം ചെയ്യാനുള്ളത്. എന്തേ അന്നവര് പുറത്തേക്ക് വരാൻ കാരണം? രണ്ട് കക്ഷിയായി യുദ്ധം ചെയ്യുന്നത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷി, മറ്റൊന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷി. രണ്ടും സഹാബിമാരാണ്. അങ്ങനെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുമ്പോ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷി തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ആ സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളൊരു തന്ത്രം പ്രയോഗിച്ചു. എന്താണ് തന്ത്രം? യുദ്ധം എങ്ങനെയെങ്കിലും നിന്ന് കിട്ടണം, കാരണം തോൽക്കുന്ന ഉറപ്പായി. അപ്പൊ ഇനി യുദ്ധം നിർത്തിക്കിട്ടണമെന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള തന്ത്രശാലികളായ സേനാനായകന്മാർ മനസ്സിലാക്കി. അങ്ങനെ അവരൊരു തന്ത്രം പ്രയോഗിച്ചു. എന്താ ചെയ്തതെന്നറിയോ? സൈനികരിൽ ചില ആളുകൾ ഒരു കുന്തത്തിന് മേൽ മുസഹഫ് ഇങ്ങനെ പൊക്കിപ്പിടിച്ചു. കുന്തത്തിൽ മുസഹഫ് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ആ കുന്തം ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കാൻ ഈ ഗ്രന്ഥത്തിലേക്ക് മടങ്ങി വരൂ, നമ്മൾ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ തമ്മിൽ യുദ്ധം ചെയ്യരുത്, നമുക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ കിതാബിന്റെ വെളിച്ചത്തിൽ നമുക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കുന്തത്തിന്മേൽ മുസഹഫ് ഇങ്ങനെ ഉയർത്തിക്കാണിച്ചിട്ട് ദൈവീക ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുമെന്ന് ആഹ്വാനം ചെയ്തപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യം യുദ്ധം നിർത്തി. ഞാൻ ഈ യുദ്ധം വേണ്ടാന്ന് തീരുമാനമായി. അങ്ങനെ പരസ്പരം എന്ത് ചെയ്തു? തുടർന്ന് രണ്ട് വിഭാഗവും തമ്മിൽ ചർച്ച നടത്താൻ, എന്നിട്ട് ഓരോ വിഭാഗങ്ങളും തമ്മിൽ ചർച്ച നടത്തിയിട്ട് മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചു. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷിയിൽ നിന്നൊരു മധ്യസ്ഥൻ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷിയിൽ നിന്നൊരു മധ്യസ്ഥൻ. ഈ രണ്ടാളുകൾക്ക് നമ്മുടെ പ്രശ്നം വിട്ടുകൊടുക്കാം, അവരെടുക്കുന്ന തീരുമാനത്തിൽ എല്ലാവരും യോജിക്കണം, എന്നിട്ട് നമുക്കിനി യുദ്ധമില്ലാതെ സമാധാനാന്തരീക്ഷത്തിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് മസ്ലഹത്തുണ്ടാക്കി. മസ്ലഹത്തിന് വേണ്ടി രണ്ട് കക്ഷികളെ തീരുമാനിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ടീമിൽ നിന്ന് അവസാനം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സേനാനായകനായി അംറു ബിനു ആസി റളിയല്ലാഹു തആല അൻഹുവിനെയും മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചു. യുദ്ധം അവിടെ അവസാനിച്ചു. പക്ഷേ അപ്പോഴേക്കതാ ഒരു കൂട്ടം ആളുകൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഇതുവരെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞ് അലിയാരുടെ പിന്നിൽ നിന്നിരുന്ന ഒരു വിഭാഗം കക്ഷികൾ പറഞ്ഞു, ഞങ്ങളെ ഇതിന് കിട്ടൂല. അതാണ് പ്രശ്നത്തിന്റെ തുടക്കം. എന്ത്? നമുക്കിടയിൽ പ്രശ്നമുണ്ടായാൽ വിധി കൽപ്പിക്കാൻ മനുഷ്യന്മാരോ? അത് പാടില്ല. വിധി കൽപ്പിക്കാൻ അധികാരം അല്ലാഹുവിനാണ്. ലാ ഹാകിമ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വിധി കർത്താവില്ല. വിധിക്കാൻ അധികാരം അല്ലാഹുവിന് മാത്രമേയുള്ളൂ. ഇനിൽ ഹുക്മു ഇല്ലല്ലാഹ്, വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രമേയുള്ളൂ. ഈ നിലക്ക് അല്ലാഹുവിന് മാത്രമാണ് വിധികർത്തൃത്വം എന്ന എല്ലാവർക്കും യോജിക്കാവുന്നൊരു വശം തന്നെ
ആർക്കും തർക്കമല്ല, അള്ളാഹു തന്നെയാണ് വിധിക്കേണ്ടത്, അള്ളാഹുവാണ് വിധികർത്താവ് എന്നുള്ളതിൽ. പക്ഷേ ആ ഒരു വാചകം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അനവസരത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ മുസ്ലിമീങ്ങൾ വേറൊരാളെ വിധികർത്താക്കളായി സ്വീകരിച്ചുകൊണ്ട് രണ്ട് കക്ഷിയും ശുരുക്ക് ചെയ്തിരിക്കുന്നു, കാഫിറുകളായി പോയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഈ കക്ഷി പുറത്തേക്ക് ചാടിയത്. വിഷയം നിങ്ങൾ ലളിതമായി മനസ്സിലാക്കാം. എന്താ കൂടെ സംഭവിച്ചതെന്നറിയോ? യുദ്ധം തീരാൻ വേണ്ടി മസ്ലഹത്തുണ്ടാക്കി. മസ്ലഹത്തുണ്ടാക്കിയപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷിയിൽ നിന്ന് മധ്യസ്ഥനായി അബൂ മൂസൽ അശ്ശരി നിയമിക്കപ്പെട്ടു. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷിയിൽ നിന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവും നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ അവർ രണ്ടാളും തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനത്തെ രണ്ട് കക്ഷികളും ഒരുപോലെ യോജിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടെ മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞ് യുദ്ധമെന്ന് നിർത്തിയപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കക്ഷിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വിഘടിതരായി പുറത്തേക്ക് ചാടിയിട്ട് പറഞ്ഞുവന്ന് ഞങ്ങള് ഈ മധ്യസ്ഥത്തിന് കിട്ടൂല, കാരണം നമുക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ തീരുമാനിക്കേണ്ടത് അബൂ മൂസൽ അശ്ശരി എന്ന മനുഷ്യനോ അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന മനുഷ്യനോ അല്ല, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അതുകൊണ്ട് ലാ ഹാകിമ ഇല്ലല്ലാ, വിധിക്കാനുള്ള വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെയില്ല, അല്ലാതെ വിധികർത്താവില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇനിൽ ഹുക്മു ഇല്ലാലില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെയില്ല. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട ഈ ഒരു വിഷയം മനുഷ്യന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഈ കക്ഷിയും മുആവിയ അടക്കമുള്ള മറ്റേ കക്ഷിയും ഖുർആനിന് എതിര് ചെയ്തു പോയി. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുവാനും ശിർക്കിലേക്ക് തന്നെ ഹാക്കിമിയത്തിൽ അള്ളാഹുവിന്റെ ഭരണാധികാരത്തിലും അള്ളാഹുവിനെ വിധിക്കുവാനുള്ള അവകാശത്തിലുമൊക്കെ പങ്കുചേർത്തുകൊണ്ട് അവർ ഇസ്ലാമിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഇതും പറഞ്ഞ് ഞങ്ങളാ ശരിയായ റൂട്ടിലുള്ളതെന്നും പറഞ്ഞിട്ട് ഈ കൂട്ടരുടെ പുറത്തേക്ക് ചാടി. ഇവരാണ് ഹവാരിജുകൾ ഒറിജിനൽ, ഇവരാണ് അങ്ങനെ രംഗത്ത് വന്നത്. അങ്ങനെ ഇവരാദ്യമായിട്ട് യോഗം ചേർന്നത് എവിടെയാണ്? ഹറൗറാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹറൗറാവ് എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിലാണ് ഇവരുടെ ആദ്യമായ പിളർപ്പന്മാരുടെ വിഘടിതരുടെ ആദ്യ യോഗം ചേർന്നത്, ഗ്രൂപ്പ് യോഗം. അതുകൊണ്ട് അവര് ഹറൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹറൂരികൾ എന്നുകൂടി ഹവാരിജികൾ അറിയപ്പെടുന്നുണ്ട്. കാരണം ഹറൂരികൾ എന്നറിയപ്പെടാൻ കാരണം അവരീ ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായി യോഗം ചേർന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനെതിരെ പടപ്പുറപ്പാടാ അവരുടെ തീരുമാനം. അവർ പറഞ്ഞു ലാ ഹുക്മ ഇല്ലാലില്ല, അല്ലാഹുവിനല്ലാതെ വിധിക്കാൻ അധികാരമില്ല. അലി റളിയല്ലാഹു തആല അൻഹു വിവരമറിഞ്ഞു, ഇങ്ങനെ ഒരു ടീമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് കേട്ടപ്പോ തന്നെ പ്രതികരിച്ചുവന്ന് കലിമത്തു ഹഖ്ഫിൻ ഉരീദ ബിഹാ ബാത്തിൽ, പറഞ്ഞ കാര്യം സത്യമാണ് പക്ഷേ ഉദ്ദേശിക്കപ്പെട്ടത് വളരെ ബാക്കിലാണ്. അല്ലയല്ലാതെ വിധികർത്താവില്ല എന്നുള്ളത് ഖുർആനിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇവർ ഇവിടെ കടന്തിനാ വലിച്ചു കൊണ്ടുവന്നത് അത് അല്ല പറഞ്ഞത് വേറെ സന്ദർഭത്തെക്കുറിച്ചാണല്ലോ. അല്ല പറഞ്ഞ സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നത്തിന് പ്രതിനിധികളെയും മധ്യസ്ഥന്മാരെയും നിശ്ചയിച്ചതിലേക്ക് ആ ആയത്തിനെ അനവസരത്തിൽ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കി പോകുന്ന ഈ സമ്പ്രദായമില്ലേ, അത് വളരെ അപകടം തന്നെ. അലി റളിയല്ലാഹു തആല അൻഹു അത് പ്രഖ്യാപിച്ചു. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു ഓർക്കുകയാണ് ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് വസഫ നാസൻ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നീലായിരിക്കും സിഫത്തഹും ഫിഹാവുലായി, റസൂലുള്ള പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഇതാ ഈ ടീമിൽ ഞാൻ ഒത്തുകാണുന്നു. യഖൂലൂനൽ ഹഖ്ഖ ബി അൽസിനതിഹിം, അവര് അവരുടെ നാക്കുകളെ കൊണ്ട് ഹഖ് വിളിച്ചു പറയും. ലാ ഹുക്മ ഇല്ലാ എന്നൊരു സത്യമാണ്. ഇരിൽ ഹുക്മു ഇല്ലാലില്ല എന്നൊരു സത്യമാണ്. പക്ഷേ ആ സത്യം അവർ വിളിച്ചു പറയുന്നു. പക്ഷേ മിൻഹും, അതവരിൽ നിന്ന് തൊണ്ടക്കുഴി വിട്ട് താഴോട്ടിറങ്ങുകയില്ല. അവര് പടച്ചവന് ഏറ്റവും വെറുപ്പുള്ള വിഭാഗമാണ് ഇവര്. അപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ടീമിൽ തന്നെ ഒരു കൂട്ടർ വിഘടിതരാണ് പോയപ്പോ ആരെ നോക്കിയിട്ട് പുറത്തു പോയത് നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം ലോകത്തിന്റെ സംഘടിത ചക്രിയിൽ നിന്ന് അതിന്റെ ഒന്നാമത്തെ അവാന്തരീ ഭാഗം വിഘടിതന്മാര് പിളർപ്പന്മാര് പുറത്തേക്ക് പോകുമ്പോ സ്വഹാബിമാരുടെ മുഖത്ത് നോക്കിയിട്ട് ആയത്താ ഞങ്ങൾക്ക് തെളിവ്, നിങ്ങൾ ഈ ആയത്ത് പ്രവർത്തികമാക്കുന്നതിൽ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ വിഘടിത കക്ഷിയായ ഹവാരിജികൾ പുറത്തേക്ക് പോയത്. എന്താ അവരുടെ വാദം?
മനുഷ്യന്മാർക്കൊന്നും ഇവിടെ വിധിക്കാൻ അധികാരമില്ല. ഒരു കാര്യത്തിൽ വിധി നടപ്പിലാക്കുവാനും വിധി കർത്തൃത്വത്തിനും വിധിക്കുവാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് അനവസരത്തിൽ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് അവർ പ്രയോഗിച്ച് ഈ വിഷയത്തിൽ മനുഷ്യന് വിധിക്കുവാൻ അധികാരമുള്ള സ്ഥലത്തേക്ക് കൂടി ആ ആഴ്ചിങ്ങോട്ട് വെച്ച് ഇവിടെയും വിധിക്കുവാൻ അധികാരമില്ലാതുകൊണ്ട് ആളുകൾക്കിടയിൽ കുഫർ വന്നു പോയിരിക്കുന്നു എന്നാണ് ഈ കക്ഷി വാദിച്ചത്. അങ്ങനെ ഇവരെന്താ പറഞ്ഞത്? അലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള എല്ലാ ആൾക്കാരും കാഫറായി പോയിരിക്കുന്നു. മഅദല്ലാ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റേ കക്ഷിയും കാഫറായി പോയിരിക്കുന്നു. കാരണം ഇവർ രണ്ടു കൂട്ടരും ഓരോ മനുഷ്യന്മാരെ മധ്യസ്ഥന്മാരാക്കി നിശ്ചയിച്ച് അവരുടെ വിധിയെ തൃപ്തിപ്പെട്ടവരാണ്. ഞങ്ങൾ അള്ളാഹുടെ വിധി മാത്രമേ തൃപ്തിപ്പെടൂ, അവിടെ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള കക്ഷി. ഇങ്ങനെയാണ് ഖവാരിജുകളുടെ ഉത്ഭവം. ഇങ്ങനെ ഈ കക്ഷി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നും രണ്ടും മെമ്പർമാരൊന്നും ഇല്ലായിരുന്നുണ്ടായത്? ചില റിപ്പോർട്ടിൽ കാണാം 6000 ആളുകളുണ്ടായിരുന്നു, വേറെ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു 12000 ആളുകളുണ്ടായി. എങ്ങനെ? ഇവരെ കുറിച്ച് ഇവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോ അവരുമായി സംവാദം നടത്തുവാൻ വേണ്ടി സഹാബിമാര് പോവുകയുണ്ട്. ഇവര് അലി റളിയല്ലാഹു തആലാവിനെതിരെ പടയൊരുക്കത്തിൽ നിൽക്കുകയാണ്. എന്ത്? അലിയാരി തങ്ങളെ ആദർശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി യുദ്ധത്തിന് പോകുക. അപ്പൊ ഇവര് എന്തേ അലിയാരി തങ്ങൾക്കൊക്കെ ആദർശത്തിൽ നിന്ന് അവർ പോയിരിക്കുന്നു, ഞങ്ങളൊക്കെ ശരിയായ ആൾക്കാരെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അവരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടീം ഒരു ഭാഗത്ത് തമ്പടിച്ചിരിക്കുകയാണ്. അവരുടെ എണ്ണം 6000 12000 നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അങ്ങനെ അവരുമായി സംവാദത്തിന് പോവുകയാണ്. ചില റിപ്പോർട്ടുകൾ കാണാം അലിയാരി തങ്ങൾ തന്നെയാണ് അവരുമായി സംവാദത്തിന് പോയത്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു മഹാനായ ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരുമായി ഒരു സംവാദത്തിന് പോവുകയാണ്. അങ്ങനെ സംവാദത്തിന് പോകുന്ന രംഗം മഹാന്മാരായ ഒരുപാട് മുഹദ്ദിസുകൾ ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു വിഷയം ചുരുക്കി നിങ്ങളെ കേൾപ്പിക്കാം. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവാണ് പോയത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ആ വിഷയം കേൾപ്പിക്കുന്നത്. അദ്ദേഹം ചെന്നു അലിയാരി തങ്ങളോട് പറഞ്ഞു ഞാനിങ്ങനെ പോവുകയാണ് ഇവരുമായി സംസാരിക്കാൻ. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അവരൊരു പക്ഷേ നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കും പ്രശ്നത്തിലാക്കിയേക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അലിയാരി തങ്ങളില്ലെന്ന് സമ്മതം വാങ്ങി ഞാൻ അവരുമായി ഒന്ന് സംസാരിക്കട്ടെ. ആരുമായി? ഈ വിഘടിത കക്ഷിയുമായി. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെന്നു നോക്കുമ്പോ അദ്ദേഹം ചെന്നത് തന്നെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാ പോകുന്നത്. അതുപോലെ തന്നെ മുടിയൊക്കെ എണ്ണയിട്ട് ചീകി നല്ല സുന്ദരനായ ഒരു മനുഷ്യന്റെ വേഷത്തിൽ ഇവരുടെ അടുത്തേക്ക് കയറി ചെന്നു, ഇവരുടെ ടീമിന്റെ അടുത്തേക്ക്. അപ്പൊ അവര് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ഞാൻ ആ പദങ്ങളൊന്നും വായിക്കുന്നില്ല, ആ സന്ദർഭത്തിൽ നിന്ന് വിഷയം അവതരിപ്പിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ് കയറി ചെന്ന് നോക്കുമ്പോ ആ ടീമിലുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താ? ഇതുപോലെ ഒരു ഊർജ്ജസ്വലരായ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നു ഇതുപോലെ ഒരു ഊർജ്ജസ്വലരായ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ജിബാഹുഹും കരിഹത്തും മിനൽ സുജൂദ്, അവരുടെ നെറ്റിച്ചടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടാൽ നിസ്കാര താഴമ്പ് ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. വായാദീഹും കാന്നഹാ സഫിനുൽ ഇബിൽ, കൈകളൊക്കെ ഇങ്ങനെ തഴമ്പ് കൊട്ടിയിട്ട് നല്ല അധ്വാനശീലന്മാർ. വസ്ത്രമോ കഷ്ടം വെച്ച കുപ്പായങ്ങൾ, അത്രയും ലളിത ജീവിതം നയിക്കുന്ന ഫഖീറന്മാരെ പോലെയുള്ള വേഷം ധരിച്ച ആളുകൾ. കണ്ടുകനെ നോക്കിയാൽ ഇങ്ങനെ ഈമാൻ ഒരുക്കുന്ന രൂപത്തിലുള്ള നല്ല വേഷവിധാനവും ഒക്കെ ആയിട്ടിങ്ങനെ ഒരു കൂട്ടം നല്ല ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടുക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നല്ല വേഷം ധരിച്ചിട്ടാണ് കയറി ചെന്നപ്പോ സലാ അവിടുന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോ തന്നെ അവര് ചോദിച്ചു ഇബ്നു അബ്ബാസിനെ കണ്ടപ്പോ തന്നെ പറയാണ് മർഹബ സ്വാഗതം. പക്ഷേ കണ്ടപ്പോ തന്നെ ചോദിക്കുകയാണ് വമാ ഹാദിഹിൽ ഖില്ലത്തു അലൈക്, എന്താ നിങ്ങൾ ഇത്ര മുന്തിയ വസ്ത്രം ധരിച്ചിട്ടുള്ളത്? ആദ്യം തന്നെ ചോദിക്കുകയാണ്. ഇതൊക്കെ തന്നെ ഞങ്ങൾ നിങ്ങളുമായിട്ട് തിരിഞ്ഞത്, നിങ്ങളെന്താ നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ളത്? കയറി ചെല്ലുന്നു സഹാബിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു ആ കഴിവൂനെ പിന്നെ നിങ്ങൾ ഇതിനാണോ എന്നെ ആക്ഷേപിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് മുന്തിയ വസ്ത്രം ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. സുമ്മ കറത്തു ഹാദിഹില്ലായ, എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങള് ആയത്തം ഓതിക്കൊടുക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസിലെ 32 ആയത്ത് ഓതുന്നു. ഖുൽ മൻ ഹറമ ദീനത്തല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്, അള്ളാഹു അവന്റെ അടിമകൾക്ക് പുറപ്പെടുവിച്ചു കൊടുത്തിട്ടുള്ള വിശിഷ്ടങ്ങളായ അലങ്കാരങ്ങളെയും അതുപോലെ തന്നെ
നല്ല നല്ല ഭക്ഷണങ്ങളെയും ഒക്കെ നിഷിദ്ധമാക്കുവാൻ ആർക്കാണോ അധികാരമുള്ളത്? ആയത്തങ്ങ് തെളിവേറി കൊടുത്തു. അവര് മൗനികളായി. എന്നിട്ടവര് ചോദിക്കുന്നു, ആകട്ടെ, എന്തിനാണിപ്പോ ഇങ്ങോട്ട് കയറി വന്നത് ഇബ്നു അബ്ബാസേ? എന്താ നിങ്ങൾ ഞങ്ങളുടെ ടീമിലേക്ക് വരാൻ കാരണം? കുൽത്തു, അപ്പൊ സഹാബിയായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവരോട് പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരുടെ അടുക്കൽ നിന്നാണ് വരുന്നത്, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാരുടെ അടുക്കൽ നിന്ന്. വിശിഷ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രിയപ്പെട്ട ആലിയാര് തങ്ങളുടെ സമീപത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ആ സഹാബിമാർക്കാണല്ലോ ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനം നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള സഹാബിമാരുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ലതാനും അതുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പോയി പറയാനുമുള്ള ഒരു മധ്യസ്ഥനായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ പുറത്തുപോയ വിഘടിത കക്ഷിയുടെ പാളയത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഒരു കൂട്ടർ പറഞ്ഞു, അവനോട് തർക്കിക്കാൻ പോകണ്ട, ഖുറൈശികൾ എന്നാ വല്ലാത്ത നാവുള്ളവരാണ്. ഒരു കൂട്ടർ പറഞ്ഞു, ഇബ്നു അബ്ബാസിനോട് തർക്കിക്കാൻ പോകണ്ട, അവരുടെ ടീം എന്ന് കുറച്ച് ആൾക്കാർ. പക്ഷേ വേറെ ചില ആളുകൾ പറഞ്ഞു, ആകട്ടെ, എന്താ അവർക്ക് പറയാനുള്ളത്, നമുക്ക് കേൾക്കാമല്ലോ. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരുമായി സംസാരിക്കുന്നു. സംസാരിക്കുമ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ കുറിച്ച്, പ്രത്യേകിച്ച് അലിയാരെ കുറിച്ച് നിങ്ങൾക്കുള്ള പരാതി എന്താ? നിങ്ങളിപ്പോ അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പുറപ്പാടാണല്ലോ ഇവിടെ. എന്ത് തെറ്റാ നിങ്ങൾ അലിയാർക്ക് കണ്ടത്? എന്താണ് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും ടീമിനും നിങ്ങൾക്ക് എന്ത് തെറ്റാ നിങ്ങൾ കാണുന്നത്? അപ്പൊ അവര് പറയുന്നു, സലാ, മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് ഏർപ്പെടുന്നത്, മൂന്ന് തെറ്റുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഏതാണ് ആ മൂന്ന് തെറ്റ്? അപ്പൊ അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഒന്നാമത്തെ കാരണം, അദ്ദേഹം അള്ളാഹുവിന്റെ കാര്യത്തിൽ ആളുകളെ വിധികർത്താക്കളാക്കി. അതന്നെ പ്രശ്നം. ആളുകൾക്ക് വിധി പറയാൻ അധികാരമില്ല, അതുകൊണ്ട് ആളുകളെ വിധികർത്താക്കളാക്കി മാറ്റിയിരിക്കുന്നു. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാലില്ലാ, വിധിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു. ആ അധികാരത്തെ മനുഷ്യന്മാർക്ക് വകവെച്ചു കൊടുത്തിരിക്കുന്നു അലിയാരി. അതുകൊണ്ട് അയാൾ ഇസ്ലാം എന്ന് പുറത്താണ് ഞങ്ങൾ അയാളോട് യുദ്ധം ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശരി, ഇതൊന്നാമത്തെ കാരണം, ഇനി അടുത്തതെന്താണ് പറയുള്ളത്? അപ്പൊ അവര് പറയുന്നു, രണ്ടാമത്തെ കാരണം, അലിയാര് ശത്രുകക്ഷിയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയും ബന്ദികളായി പിടിക്കാതെ പറഞ്ഞയച്ചു. അതുപോലെ തന്നെ അവര് വിട്ടയച്ചു പോയ ഗനീമത്ത് സ്വത്ത് പിടിച്ചു വെക്കാതെ അവരെ വിട്ടയച്ചു. യുദ്ധം ചെയ്താൽ നമുക്ക് കാഫിറുകളോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവരുടേതായ ടീമിൽ നിന്ന് ആളുകളെ നമുക്ക് പിടിച്ചു വെക്കാൻ അധികാരമുണ്ടല്ലോ. എന്തേതിനാലിയാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയും ബന്ദികളാക്കാഞ്ഞത്? ജമല്ലത്തെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈങ്കാനും ഒലയിങ്കാനും മുഅ്മിനീന, ഇനി അതല്ല അവരും മുഅ്മിനീങ്ങളാണ് എന്ന് തന്നെയാണോ നിങ്ങളുടെ വാദം? അഥവാ മുആവിയന്റെ കക്ഷിയും മുഅ്മിനീങ്ങളാണ് എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നാ പിന്നെ യുദ്ധം ചെയ്യാൻ തന്നെ പാടില്ലായിരുന്നല്ലോ. അവ രണ്ട് തെറ്റായി. എന്ത്? മുഅ്മിനീങ്ങളോട് യുദ്ധം ചെയ്തു, അതല്ല കാഫിറുകളോടാണ് യുദ്ധം ചെയ്തെന്നാണോ വാദം? എന്നാ പിന്നെ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയും ബന്ദികളായി പിടിക്കാഞ്ഞത്? അവ രണ്ട് തെറ്റാണ് ഇപ്പോ അവർക്ക് പറയാനുള്ളത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ശരി, രണ്ടെണ്ണായി, ഇനി മൂന്നാമത്തെ കേൾക്കട്ടെ. അപ്പൊ മൂന്നാമത്തെ കാര്യമായ കംപ്ലൈന്റ് എന്താ അലിയാരെ കുറിച്ച്? അലിയാര് മഹാ നഫ്സഹു മിൻ അമീരുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വന്തം മായിച്ചു കളഞ്ഞു. അപ്പോളാ അലിയാര് തങ്ങളും മുആവിയാവരും തങ്ങളും തമ്മിലൊരു സന്ധി എഴുതി, ഒരു മസ്ലഹത്ത് ഒരു സന്ധി എഴുതുമ്പോ അലിയാര് തങ്ങളുടെ പേരെഴുതിയപ്പോ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേരെഴുതിയില്ല. കാരണം മുആവിയാ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ എത്തുന്നത് എഴുതിയപ്പോ അതിൽ അഭിപ്രായവ്യത്യാസം ഉണ്ടായപ്പോ ഞാൻ അതുകൊണ്ട് മസ്ലഹത്ത് നടക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന വരുന്ന വിശേഷണം മായ്ച്ചു കളഞ്ഞിട്ട് ബാക്കിയാണ് എഴുതിയത്. അപ്പൊ അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഫഹുവ അമീറുൽ കാഫിരീൻ, ഇവർ അമീറുൽ കാഫിരീൻ അല്ലേ, കാഫിരീങ്ങളുടെ അമീറാണ് സമ്മതിച്ചു കൊടുക്കലല്ലേ. അപ്പൊ അരിയാര് തങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ, ഞാൻ കാഫിരീങ്ങളുടെ അമീറാണ്, അതുകൊണ്ട് അയാൾ കാഫിറാണ്. ഇങ്ങനെ മൂന്ന് കാരണമുണ്ട് ഞാൻ അയാളോട് പോരാടാൻ, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് പോകാൻ തന്നെയാണ് തീരുമാനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിടുവോ, ഖുർആൻ മണിമണിയായി പഠിച്ച മനുഷ്യനാണ്, റസൂലുള്ള പ്രാർത്ഥിച്ച തൗഫീഖ് കിട്ടിയ മനുഷ്യനാണ്,
ഖുർആനിന്റെ അർത്ഥവും ആശയവും വ്യക്തമായി അറിയാവുന്ന മാന്യദേഹമാണ്. മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അവരോട് പറയുന്നു, ശരി നിങ്ങളുടെ വാദങ്ങളൊക്കെ ഞാൻ കേട്ടു, പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെയോ. അദ്ദേഹം ചോദിക്കുന്നു, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മറുപടി ഓതി കേൾപ്പിച്ചു തന്നാൽ, റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മറുപടി കേൾപ്പിച്ചു തന്നാൽ, അത്തർജൂൻ നിങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ടി വിട്ട് മടങ്ങി വരാൻ തയ്യാറാണോ? ഇതാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ചോദ്യം. ആരും അവർ പറഞ്ഞു, ഞാൻ ശരി നിങ്ങൾ തെളിവുദ്ധരിക്കൂ. അപ്പോ അദ്ദേഹം തെളിവ് നിരത്തുകയാണ്. ആദ്യമായി പറയുന്നു, നിങ്ങളുടെ ഒന്നാമത്തെ കംപ്ലയിന്റ് വിധികർത്താവായിട്ട് മനുഷ്യനെ തീരുമാനിച്ചു എന്നതല്ലേ? അള്ളയല്ലാതെ വിധിക്കുവാൻ പാടില്ലെന്നല്ലേ നിങ്ങളുടെ വാദം? എങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് ഖുർആനിലെന്നൊരായ ചോദി കേൾപ്പിച്ചു തരട്ടെയോ. ഒന്ന് രണ്ടായത്തുകൾ അദ്ദേഹം ഓതിയതിൽ ഒരായത്ത് ഇങ്ങനെയാണ്. അല്ലാഹു തആല പറയുന്നു, വഇൻ ഖിഫ്തും ശിഖാഖ ബൈനഹുമാ فابعثوا حكما من اهله وحكما من اهلها സൂറത്തുൻ നിസായിലെ 35-ാമത്തെ ആയത്താണ്. എന്താണ് അവിടുത്തെ വിഷയം എന്നറിയാമോ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പണക്ക ഇസ്ലാമിലൊരു നിയമമുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് തൊലാക്ക് ചൊല്ലി പിരിക്കാൻ പാടില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിച്ചാൽ പെട്ടെന്ന് തൊലാക്കിലേക്ക് എടുത്തു ചാടാതെ ആദ്യം പെണ്ണിനെ ഉപദേശിക്കണം, പിന്നെ പെണ്ണിനെ കിടപ്പറയില്ലെന്ന് മാറ്റിക്കിടത്തണം. മൂന്നാമതായിട്ട് പറഞ്ഞത്, പെണ്ണിനെ മുറിവാകാത്ത നിലക്ക് ഒരു ശിക്ഷ എന്ന നിലക്ക് ചെറിയ അടി നടപ്പിലാക്കണം. ആ മൂന്ന് ശിക്ഷാമുറകളും നടപ്പിലാക്കി കഴിഞ്ഞതിന്റെ ശേഷം ഇനിയും നന്നാകുന്നില്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള കലഹവും കേസുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിന്റെ പുറത്തേക്കൊരാളോട് ന്യൂസ് കൊടുക്കുവാൻ ചാൻസ് ഉള്ളത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹുമാ. ഈ ഉപദേശവും കിടപ്പറ വെടിയലും മുറിവാകാത്ത നിലക്കുള്ള ചെറിയ പ്രഹരവും അടിയുമൊന്നും ഫലിക്കാതെ വീണ്ടും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പ് തന്നെയാണ് തുടരുന്നത് എന്ന് നിങ്ങൾക്ക് ഭയപ്പെടുന്നുവെങ്കിൽ അള്ളാഹു തആല ഭാര്യാഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിശ്ചയിച്ചോ, ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹാ. രണ്ട് കൂട്ടരുടെയും കുടുംബത്തോട് അള്ളാഹു തആല പറയുന്നു, ചെക്കന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വിധികർത്താവിനെയും പെണ്ണിന്റെ കുടുംബത്തിൽ നിന്നൊരു വിധികർത്താവിനെയും നിങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് ഈ രണ്ടാൾക്കും വേണ്ടിയിട്ട് ഈ രണ്ട് മധ്യസ്ഥന്മാർ എന്താ ഈ കുട്ടിയും പെണ്ണും തമ്മിലുള്ള തർക്കം, എന്താണ് ഈ ഭാര്യാഭർത്താക്കൾക്കിടയിലുള്ള പ്രശ്നം എന്നവർ ചർച്ച ചെയ്ത് മസ്ലഹത്തിലെത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്ത് ഓതിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ ചോദിക്കുകയാണ് ഈ കക്ഷിക്കാരോട്, കേവലം ഒരു വിവാഹബന്ധത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിൽ വിധിക്കുവാനുള്ള അധികാരം അള്ളാഹു തആല രണ്ട് മനുഷ്യന്മാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ, മുസ്ലിമീങ്ങളുടെ പരിപാവനമായ രക്തം ചിന്തുന്ന പ്രശ്നത്തിൽ ആ രക്തം ചിന്തലെന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി രണ്ട് മനുഷ്യന്മാർക്ക് മധ്യസ്ഥം ഏൽപ്പിക്കുന്നതിന് നിങ്ങൾ എന്തിനാ അലിയാരി തങ്ങളെ കാഫിറാക്കാൻ പോയത്? ഇതാണ് ചോദ്യം. ഉത്തരം കിട്ടിപ്പോയി. അള്ളാഹല്ലാതെ വിധിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹബന്ധത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒത്തൊരുമക്ക് വേണ്ടിയിട്ട് രണ്ട് ആളുകൾ നിശ്ചയിക്കാമെങ്കിൽ അതിനേക്കാൾ ഗൌരവമുള്ളതല്ലേ രണ്ട് മുസ്ലിം സംഘടന ശക്തി ഒരുമയോടുകൂടി നിൽക്കുകയും രക്തം ചൊരിയാതെ ലോകത്ത് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിന്റെ പ്രശ്നത്തിൽ രണ്ടാൾക്കാരെ മധ്യസ്ഥന്മാരായി നിർത്തിയതിനാണോ നിങ്ങൾ അലിയാരിതങ്ങളോട് വടപ്പുറപ്പാട് നടത്തുന്നത്? ഉത്തരം മുട്ടിപ്പോയി ആ കക്ഷി. രണ്ടാമത് അദ്ദേഹം പറയുന്നു, പിന്നെ നിങ്ങളുടെ പരാതി എന്താ? അലിയാരിതങ്ങള് മറുകക്ഷിയില്ലെന്ന് ആരെയും ബന്ദികളായി പിടിച്ചില്ല, അവരുടെ സ്വത്തൊന്നും പിടിച്ചുവച്ചില്ല എന്നല്ലേ? എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുകയാണ്, ആരെ പിടിച്ചുവെക്കണം എന്നാ നിങ്ങൾ പറയുന്നത്? അഫതസ്കൂല ഉമ്മക്കും ആയിഷ, നിങ്ങളുടെ ഉമ്മയായ ആയിഷ ബീവിയെ ബന്ദിയായി പിടിച്ചിട്ട് അടിമകളോട് പെരുമാറും പോലെ ഉമ്മയായ ആയിഷ ബീവിയോട് പെരുമാറണമെന്നാണോ നിങ്ങൾ പറയുന്നത്? കാരണം ആയിഷ റളിയല്ലാഹു തആലാ മറുപക്ഷത്തുണ്ടായിരുന്നു. ജമൽ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു തആലാ മറുപക്ഷത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരെ പോലെയുള്ള ഉമ്മമാരെ പിടിച്ച് ബന്ദികളായി കൊണ്ടുവന്നുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളുടെ ഉമ്മയല്ലേ ആയിഷ ബീവി? ഉമ്മയല്ല എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ നിങ്ങൾ കാഫിറായിപ്പോയി. ഇനി അതല്ല,
ഉമ്മയെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാലും നിങ്ങൾ കാഫറായി പോയി. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വാസ്വാജുഹും ഉമ്മഹാതുഹും. റസൂലുള്ളാഹിയുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണ്, നമ്മുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ്. അവരെ വന്ദികളാക്കാനോ ദ്രോഹിക്കാനോ അവരെ വിവാഹം കഴിക്കാനോ നമുക്ക് പാടില്ലെന്ന് ഇസ്ലാമിന്റെ വിധിയാണ്. ആ വിധിക്കെതിരെ അലിയാരി തങ്ങൾ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് തന്നെ ഇതിലും നിങ്ങൾ പഴച്ചുപോയവരാണ്. അവർക്ക് ഉത്തരമില്ല. അവരവർക്ക് സത്യം മനസ്സിലാക്കുന്നൊരു ടീം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മൂന്നാമത് നിങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് എന്താണ്? അലിയാരി തങ്ങൾ അമീറുൽ മുഅ്മിനീൻ എന്ന വിശേഷണം സ്ഥാനപ്പേരും അയച്ചു കളഞ്ഞതല്ലേ? ചില ഘട്ടത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാനിതാ നിങ്ങൾക്ക് തെളിവ് തരുന്നു റസൂലുള്ളാഹിയുടെ ഹദീസില്ലെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ ചരിത്രത്തിനും തെളിവ് കൊടുക്കുന്നു. ഏതാ സംഭവം അറിയോ? അദ്ദേഹം പറയുന്നു, ഇന്ന നബിയല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഹുദൈബിയ സാലഹൽ മുശ്രിക്കീൻ. റസൂലുള്ളാഹി ഹുദൈബിയ കരാർ എഴുതിയപ്പോ മുശ്രിക്കീങ്ങളുമായി കരാർ എഴുതി. വിശദീകരിക്കാൻ സമയമില്ല. ഹുദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റ ആറാമത്തെ കൊല്ലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും കൂടെ മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കീങ്ങൾ മക്കത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തി. അവിടെ വെച്ച് ഒരു കരാർ എഴുതിയിട്ട് റസൂലുള്ളാഹി മദീനത്തേക്ക് തന്നെ അക്കൊല്ലം ഉംറ ചെയ്യാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നു. ആ കരാറാണ് ഹുദൈബിയ കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുശ്രിക്കുകളും റസൂലുള്ളാഹിയും തമ്മിൽ ഹുദൈബിയയിൽ വെച്ചൊരു കരാറുപത്രത്തിൽ ഒപ്പിട്ടു. ആ കരാറുപത്രം എഴുതാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എഴുത്തുകാരനായ അലിയാരി തങ്ങളോട് പറയുന്നു, ഉക്തുബ് യാ അലി, അലിയെ എഴുതിക്കോ, ഹദാ മാ സാലഹ അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് എഴുതുന്ന സന്ധിയാകുന്നു എന്ന് എഴുതാൻ പറഞ്ഞു. ഇതങ്ങ് എഴുതാൻ പറഞ്ഞപ്പോ ശത്രുപാളയത്തിന്റെ നേതാവ്, അവരുടെ മധ്യസ്ഥനായിട്ട് വന്നിട്ടുള്ളത് സുഹൈലി എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാൾ ഉടനെ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, ലൗ നഅലമു അന്നക റസൂലുള്ളാഹ് മാ ഖാതൽനാക, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങളോട് യുദ്ധത്തിന് വരുന്നത്? അതുകൊണ്ട് അത് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി കരാറിൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരോട് പറയുന്നു, അലിയും മായിച്ചോ, റസൂലുള്ളാഹ് എന്ന വിശേഷണം എന്റെ പേരിൽ നിന്ന് കരാറെയുന്ന ഭാഗത്ത് നിന്ന് മായിച്ചു കളഞ്ഞേക്ക്. വക്തുബ് എന്നിട്ട് ഇങ്ങനെ തിരുത്തി എഴുതിക്കോ, ഹദാ മാ സാലഹ അലൈഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്, അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ് എഴുതുന്ന കരാറാണിത് എന്നാണ് മാറ്റി എഴുതിയിലേ. ഈ സംഭവം ഇവരെ ഈ കക്ഷിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ ചോദിക്കുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ മിൻ അലി, അലിയേക്കാൾ ഉത്തമനല്ലേ റസൂലുള്ളാഹ്? ആ റസൂലുള്ളാഹി വലം വഖദ് മഹാനസ്തഹു, തന്റെ പേരിനോടൊപ്പം ചേർക്കാനുള്ള റസൂലുള്ളാഹ് എന്ന വാക്ക് ശത്രുക്കളുമായുള്ള സന്ധി അവിടെ വിജയിക്കാൻ വേണ്ടി മായ്ച്ചു കളഞ്ഞ ചരിത്രം നിങ്ങൾക്കറിഞ്ഞുകൂടെ? വലം യകുൻ മഹബുഹു നഫ്സുഹു ദാലിക മഹാഹു മിനൽ നുബുവത്തി, അവിടെ കടലാസിൽ നിന്ന് റസൂലുള്ളാഹ് എന്നുള്ള പേര് മായിച്ചതുകൊണ്ട് റസൂലുള്ളാഹിനെ പടച്ചോ നുബുവത്തൊന്ന് പിരിച്ചു വിട്ടിട്ടൊന്നുമില്ലല്ലോ. റസൂലുള്ള റസൂലുള്ളയായി തന്നെ തുടർന്നിട്ടില്ലേ? എന്നിട്ടാണോ മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ ആ കരാർ വിജയിക്കാൻ വേണ്ടി അലിയാരി തങ്ങള് അമീറുൽ മുഅ്മിനീൻ എന്ന് സമ്മതല്ലാന്ന് മറ്റേ കൂട്ടർ പറഞ്ഞപ്പോ മായിച്ചു കളഞ്ഞത് കൊണ്ട് അദ്ദേഹം അമീറുൽ കാഫിറീനായി പോയോ? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഈ ചരിത്രം അറിഞ്ഞൂടെ, ഖുർആൻ അറിഞ്ഞൂടെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ ഗൗരവത്തിൽ അങ്ങ് ചോദിച്ചപ്പോ കാലു, നല്ലൊരു ഭാഗം ജനങ്ങൾക്ക് ഇളക്കമുണ്ടായി. അവരൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുകയാണ്, കേൾക്കണോ നിങ്ങൾ ചരിത്രത്തിൽ, ഫറജാനിൻഹും അൽഫാൻ, രണ്ടായിരത്തോളം ആളുകൾ പാർട്ടിയാക്കി വെച്ചു. രണ്ടായിരത്തോളം ആളുകൾ ഈ സംവാദത്തില്ലെന്ന്, ഇതിന്റെ ഫലമായി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഖവാരിജുകളുമായി വിട പറഞ്ഞു. അലിയാരി തങ്ങളുടെ കൂടെ ചേർന്നു. ബാക്കിയുള്ളവർ ഉറച്ചു തന്നെ നിന്നു. അങ്ങനെ അവരുടെ ആശയത്തിന്റെ ഏറ്റവും വലിയ നെറികേടോടുകൂടി തന്നെ അവരൊക്കെ കൊല ചെയ്യപ്പെട്ടു. മുഹാജിരീങ്ങളും അൻസാറുകളും അവരെ പിന്നീട് നടന്ന ഒരു യുദ്ധത്തിൽ ഇവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. അങ്ങനെയാണ് ഖവാരിജുകൾ നാം ആവശേഷമായി പോയി. കുറച്ചാൾക്കാരിങ്ങനെ മാറി, കുറെ ആൾക്കാർ ഉറച്ചു നിന്നു, അവരെയൊക്കെ കൊല ചെയ്യുകയും ചെയ്തു. അന്ന് മുതൽക്ക് ആ പാർട്ടി ഈ പേരിൽ പിന്നെ അറിയപ്പെട്ടിട്ടില്ല. പക്ഷേ ആ പാർട്ടി ഏതൊരു കാരണം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നോ, ആ ആദർശത്തിന്റെ
ചില പൊടികളും അതിന്റെ ചില ശുവകളും ലാഞ്ചനകളുമായി പല ആളുകളും ഇന്നും രംഗത്തുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ ഈ ഒരു പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം, വിധിക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. ഇതാണ് ഖുർആനിലെ ആശയം, അതാണ്. അതിന് ഖവാരിജുകൾ തെറ്റായ വിവക്ഷ നൽകി. അല്ലാഹു വിധിക്കാൻ അധികാരം, മനുഷ്യന്മാർക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ വിധിക്കാൻ അധികാരമുണ്ട് എന്ന് വിവേചിച്ചറിയാതെ അല്ലാഹു തആല മനുഷ്യന്മാർക്ക് കൂടി അവകാശം നൽകിയിട്ടുള്ള ഏതെങ്കിലും മേഖലയുണ്ടോ, ഏതെങ്കിലും പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ, ആ മേഖലയെക്കൂടി അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ വിഷയത്തിലും തീരുമാനം എടുക്കുവാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ, മറ്റാർക്കും അതിന് ഒരു തലക്കും ഒരു അവകാശവും അല്ലാഹു തആല അനുവദിച്ച് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് അനവസരത്തിൽ ഹാക്കിമിയത്തുള്ള എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തവുമായിട്ട് അവർ രംഗത്ത് വന്നു. എന്തായി ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, എവിടെയും വിധിക്കുവാനും ഭരിക്കുവാനുള്ള അധികാരം അല്ലാഹു മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാണ് മനസ്സിലാവില്ല. പക്ഷേ അതിന്റെ വേറെ രൂപത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. രാജ്യത്ത് ഭരിക്കുന്നവരൊക്കെ അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളാവണം. ഇസ്ലാമികേതര ഭരണകൂടം രാജ്യത്തുണ്ടെങ്കിൽ അത് തച്ച് തകർക്കണം. അങ്ങനെ അവർക്കെതിരെ ജിഹാദ് നയിക്കണം. അള്ളാഹുവിന് മാത്രമേ ഭരിക്കുവാനും വിധിക്കുവാനും അവകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള സർവ്വ ഭരണകൂടങ്ങൾക്കെതിരെയും ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ഭരണകൂടങ്ങളെയും തട്ടിത്തകർക്കലാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്നും ഒരു മുസ്ലിം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാന ബാധ്യത ഭരണാധികാരം ഇസ്ലാമികമാക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടതെന്നും വാദിച്ചുകൊണ്ട് ഇഖ്വാനികൾ എന്ന് പറയുന്ന ഈ ഭാഗം ഈജിപ്തിന്റെ ഭാഗങ്ങളിലും ഇന്ത്യയിൽ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ മൗദൂദ് സാഹിബിന്റെ പാർട്ടിയും ഉദയം ചെയ്യാനുണ്ടായ സാഹചര്യം അവിടേക്കാണ് നീങ്ങുന്നത്. നോക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിക്കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിക്കൊണ്ട്, ഇസ്ലാമിന്റെ റബ്ബ് ഇലാഹി ഇബാദത്ത് ദീന് പോലെയുള്ള സാങ്കേതിക പദങ്ങൾക്കൊക്കെ രാഷ്ട്രീയ ചുവയുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് സർവ മുസ്ലിമീങ്ങളും പഴച്ചുപോയിരിക്കുന്നു എന്നും, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ സമ്പൂർണമായി ഉൾക്കൊണ്ട വിഭാഗമെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ കക്ഷികളെയും ഇസ്ലാമിന്റേതായ ശരിയായ റൂട്ടിൽ നിന്ന് അട്ടിപ്പുറത്താക്കി ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകളെന്ന് വാദിച്ച ഇഖ്വാനികളുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും മൗദൂദിസ്റ്റുകളുടെയും ഒക്കെ ആശയം ഏതാണ്ട് ഈ ഹാക്കിമിയത്തുള്ള എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തത്തിൽ ഉടക്കി നിൽക്കുകയാണ്. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്ഭവം എങ്ങനെയാണ്, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലേക്ക് വരുന്നത്. ആ ഒരു വശം ഇൻഷാല്ലാ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഞാൻ ആമുഖം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. രാജ്യത്ത് ആദ്യമായി ഉടലെടുത്ത അവാന്തര കക്ഷി ഖവാരിജുകളായിരുന്നു. അവർ നാമാവശേഷമായി, പക്ഷേ അവരുയർത്തിവിട്ട ആദർശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മറ്റൊരു രൂപത്തിൽ ഇന്നും പല കക്ഷികളിലും നിന്ന് നിലനിൽക്കുകയാണ്. അതിന്റെ തെളിവാണ് ലോകത്താകെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ബീജാവാപം നടത്തിയ, പല ഭീകരവാദങ്ങൾക്കും ബീജാവാപം നടത്തിയ, വിത്തിറക്കിയ പല നേതാക്കന്മാരും സയ്യിദ് കുത്തുബ്, മുഹമ്മദ് കുത്തുബ്, മുഹമ്മദുൽ ഗസ്സാലി, പഴയ ഗസ്സാലിയല്ല പുതിയ ഗസ്സാലി മുഹമ്മദുൽ ഗസ്സാലി, അതേപോലെ തന്നെ സയ്യിദ് അബുൽ ആലാ മൗദൂദി, അങ്ങനെയുള്ള പല ആളുകളും പല രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പല ആശയങ്ങളെയും ആദർശങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആശയങ്ങളും ആദർശങ്ങളും ഇന്ത്യ രാജ്യത്തും പിന്നീട് നമ്മുടെ കേരളക്കരയിലേക്കുമൊക്കെ വന്ന ചരിത്രവും, അവരിപ്പോൾ മറ്റുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഥവാ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത മറ്റു മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഇസ്ലാമിലല്ല എന്നുള്ളതിന് അവരുന്നയിക്കുന്ന കാരണങ്ങളും അതിനുള്ള മറുപടികളും സാധാരണ മനുഷ്യർ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ലളിതമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ആളുകൾക്കൊക്കെ ഒരു സംശയമാണ്, എന്തായി ജമാഅത്തും മുജാഹിദും തമ്മിൽ വ്യത്യാസം? ചിലർ പറയോ രണ്ടും തന്നെ ഒക്കെ ഒന്നെ. ജമാഅത്ത് ഒരു കൂടുതൽ പറയും, ഇപ്പോ മുജാഹിദാണ് ആലോചന കണ്ടാൽ എന്നാ അജിതൊന്ന് വായിച്ചോക്കാ, ഞാനത് വായിക്കല്, ഞാൻ കേസറ്റൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട്. അല്ലത് രണ്ടും ഒന്നെയാണ്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പെരുന്തലങ്ങൾ വേറെ സെന്ററും കൊണ്ട് നടക്കണം. അപ്പൊ വ്യത്യാസമുണ്ട്. എന്തായി വ്യത്യാസം ചോദിച്ചാൽ ആർക്കും പറയാൻ അറിയില്ല. നേരെ മറിച്ച് സമസ്തക്കാരും കുബൂരികളും മുജാഹിദുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും അതിനത് ഒരു അള്ളാഹു അല്ലാത്തവരുടെ പാർട്ടിക്ക് ഒരു കബർ വെട്ടിക്കുഞ്ഞിക്കോടെ വിളക്ക് എത്തിക്കോടെ തവാഫ് ചെയ്യും, പെണ്ണുങ്ങൾ വള്ളിയിൽ പോലെ ആറാമെന്ന് പറയും, അങ്ങനെ പാലത്തും പറയും. ജമാഅത്ത് മുജാഹിദ് തമ്മിലുള്ള വ്യത്യാസം എന്താ?
അപ്പൊ കാര്യമായിട്ടൊന്നുമില്ലെന്ന തോന്നുന്നു. പിന്നെ ഇപ്പൊ എന്തൊക്കെ ചെറിയൊരു പടലപ്പണക്കാ, ഒരു പടലപ്പണക്കോ അല്ല, ശരിയായ ആദർശത്തിൽ പല നിലക്കുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ സാധാരണ ജനങ്ങളിൽ അവർ ഉയർത്തിവിടാറുള്ള വസുവാസികളെ ഒന്ന് ചെകഞ്ഞ് പരിശോധിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് മറുപടി നൽകാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കുന്നത്. സർവശക്തനായ അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരെയെങ്കിലും വിമർശിക്കാനോ ആരെങ്കിലും പരിഹസിക്കാനോ അല്ല. എന്തിനാ നമ്മളിങ്ങനെ വേറിട്ട് നിൽക്കുന്നത്? എന്താ ഈ ജമാഅത്തിന് വേറെ? എന്താ അവർക്ക് വേറൊരു ഓഫീസ്? എന്താ അവർക്ക് വേറൊരു പത്രം? എന്താ അവർക്ക് വേറൊരു ഖുർആൻ പരിഭാഷ? അവർക്കെന്താ വേറൊരു ഹദീസ് പരിഭാഷ? അവർക്കെന്താ മദ്രസക്ക് സ്പെഷ്യൽ ഒരു തിരുവസന്താ? അവരുടെ മദ്രസ എന്തിനാ വേറെ ആക്കിയത് എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. അത് രണ്ടും വേറെ തന്നെയാണോ അതോ ഒന്നാണോ? ശാഖാപരമായ നിസ്സാരമായ വ്യത്യാസങ്ങളെ ഉള്ളൂ അതോ അടിസ്ഥാനപരമായ ഗൗരവപരമായ വ്യത്യാസം തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതെന്നാ തുടങ്ങിയത്? ആരായിരുന്നു ആദ്യം തുടങ്ങിയത്? ഇന്ത്യയിൽ ഇതാ വിട്ടിട്ടു കേരളത്തിലേക്ക് ആര് കൊണ്ടുവന്നു? അതിന്റെ ചരിത്രം എന്ത് എന്നൊക്കെ ഒന്നറിയണം. വളരെ ലളിതമായി അതിനുള്ള ഒരു ശ്രമമാണ്. സർവശക്തനായ അല്ലാഹു സത്യത്തിന്റെ പാതയിൽ തന്നെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ മാപ്പ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം واغفر لنا انك انت الغفور الرحيم توفنا مسلمين وانشطنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.